എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വലിയൊരു മഹാമാരി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ ഇതുവരെയും ഒരു ആയുധം കിട്ടിയിട്ടില്ല. കൊറോണ വൈറസ് ഏതാണ്ട് 6-7 മാസത്തോളമായി നമ്മളെ ബാധിച്ചിട്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ, അതായത് അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ലോകത്താകമാനം 2 കോടിയോളം ആളുകൾക്കും, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏകദേശം 22 ലക്ഷത്തോളം ആളുകൾക്കും രോഗം ഇതുവരെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഏതാണ്ട് 7,38,000 ആളുകൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു ലോകത്ത് മൊത്തം. എന്നാൽ ഇപ്പോൾ ഒരു സന്തോഷകരമായ വാർത്ത വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, റഷ്യ നമ്മുടെ വാക്സിൻ, അതായത് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ വാക്സിൻ, കോവിഡിനെതിരായിട്ടുള്ള, കോവിഡ്-19 നെതിരായിട്ടുള്ള പ്രതിരോധ വാക്സിൻ നമ്മുടെ റഷ്യ കണ്ടുപിടിച്ചു എന്ന്. ഏതാണ്ട് 150-ലധികം മരുന്നുകൾ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ്. അതിൽ 27 എണ്ണം ഇപ്പോൾ മനുഷ്യരിൽ പരീക്ഷിച്ചു തുടങ്ങി. നിലവിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും മരുന്ന് നിർമ്മാക്കളായ ആസ്ട്രാസെനക്കയും ഇപ്പോൾ മരുന്നിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അത് ഇതിനിടയിലാണ് റഷ്യ ഇപ്പോൾ കൊറോണയ്ക്കെതിരെയുള്ള മരുന്ന് ഇറക്കിയിരിക്കുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ ഗമേലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തെ തന്നെ ആദ്യത്തെ കൊറോണ മരുന്ന് കണ്ടുപിടിച്ചത് റഷ്യ ആയി. മരുന്ന് പരീക്ഷണത്തിൽ എല്ലാ ഘട്ടങ്ങളിലും വിജയമായിരുന്നുവെന്നും, മാത്രമല്ല തന്റെ മകളിൽ ഇത് പരീക്ഷിച്ചുവെന്നും, മകൾ ഇപ്പോൾ സുഖമായിരിക്കുന്നുവെന്നും, മകളിൽ ഈ വൈറസിനെതിരായ ആന്റിബോഡികൾ ഉണ്ടായി തുടങ്ങിയെന്നും, അതായത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആന്റിബോഡികൾ ഉണ്ടായി തുടങ്ങിയെന്നും പുടിൻ അവകാശപ്പെട്ടു. റഷ്യ വികസിപ്പിച്ചിട്ടുള്ള ഈ വാക്സിൻ SARS-CoV-2 പ്രോട്ടീൻ, സ്പൈക്ക് പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടുള്ള പ്രതിരോധ മരുന്നാണെന്ന് അവകാശപ്പെടുന്നത്. ശക്തി കുറഞ്ഞ വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തന കൊണ്ട് ആന്റിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. ഇത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഉന്മേഷവും അതുപോലെ തന്നെ നല്ല പ്രതിരോധ ശേഷിയും വെക്കുമെന്നാണ് ഈ മരുന്ന് കണ്ടെത്തിയവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ വാക്സിൻ കണ്ടുപിടിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതിനെ അനുമോദിക്കുക തന്നെ വേണം. കാരണം ഇത് ഫലപ്രദമായി നമ്മുടെ രോഗികളിൽ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ തന്നെ രക്ഷപ്പെടാനും ഈ രോഗത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മുടെ ലോകത്തിന് വിമുക്തി ലഭിക്കാനും സാധിക്കും. എന്നാൽ ഇതിന്റെ കുറെ ദൂഷ്യവശങ്ങളുണ്ട്. അതായത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു മാനദണ്ഡങ്ങളും അത്രയും പൂർണ്ണമായി അനുസരിക്കാതെയാണ് നമ്മുടെ റഷ്യ ഈ മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സുരക്ഷയുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. ഇതിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ, അതായത് ഇത് ഏത് തരത്തിലുള്ള ആന്റിബോഡികളാണ് ശരീരത്തിൽ നിർമ്മിക്കുക എന്ന്, അതായത് ഈ മരുന്ന് ഏത് തരത്തിലുള്ള ആന്റിബോഡികളാണ് ശരീരത്തിൽ നിർമ്മിക്കുക എന്ന് നമുക്ക് അറിഞ്ഞിരിക്കുക തന്നെ വേണം. അത് അറിയാതെ മറ്റ് ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഈ വാക്സിൻ നമ്മുടെ മനുഷ്യരിൽ പരീക്ഷിക്കുമ്പോൾ അതൊരു പ്രശ്നമായി തീർന്നു കഴിഞ്ഞാൽ, അതായത് ഈ വാക്സിനും കൊണ്ട് ഭാവിയിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ, അതായത് ഇപ്പം എന്തെങ്കിലും നമുക്ക് ശക്തി പ്രാപിക്കാനുള്ള മരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഭാവിയിൽ അപ്പോഴത്തെ ഒരു കാര്യത്തിൽ അത് സെറ്റാവും. അതായത് അപ്പോൾ നമുക്ക് എല്ലാം ഓക്കെയാണ്, നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ കൂടുതൽ ഉന്മേഷമുള്ള ആളുകളും അതുപോലെ തന്നെ ഭയങ്കര ബലവന്മാരുമായി മാറിയേക്കും. എന്നാൽ ഭാവിയിൽ അതിന് സൈഡ് എഫക്റ്റുകൾ കണ്ടുപോകും തുടങ്ങും. അതായത് ചിലർക്ക് അത് മാനസിക പ്രശ്നങ്ങളും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും ശോഷിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്ര വേഗം കണ്ടുപിടിച്ചത് ഒരു കണക്കിൽ നമുക്ക് ഒരു ആശ്വാസമാണ്. അതായത് ഈ വാർത്ത കേട്ടപ്പോൾ ഞാനടക്കമുള്ള എല്ലാവരും സന്തോഷിച്ചു. അതായത് വാക്സിൻ കണ്ടുപിടിച്ചുവല്ലോ, ഇനി നമ്മുടെ ലോകം പഴയതുപോലെ ആകുമല്ലോ, നമുക്കിനി സന്തോഷമായി, അതായത് എല്ലാം പഴയ പോലെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം, വീട്ടിൽ അടച്ച് ഇരിക്കാതെ പുറത്തിറങ്ങാം, പുറത്തിറങ്ങി നിന്ന് ശ്വാസമിടാം എന്നൊക്കെ നമ്മൾ ആലോചിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു നൂലാമാല കൂടി ഇതിനുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്.
ഒന്നും നോക്കാതെ എടുത്തു ചാടിയുള്ള ഈ വാക്സിന്റെ നമ്മുടെ മേത്ത് കുത്തിവെക്കുമ്പോൾ അല്ലെങ്കിൽ വാക്സിൻ നമ്മുടെ മേത്ത് പ്രയോഗിക്കുമ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് ഇതിനും വലിയ ഒരു ദുരന്തത്തിലേക്ക് നമ്മളെ തള്ളപ്പെടാം. അതായത് ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് രോഗം നമുക്ക് വരെ മാറിയേക്കാം. എന്നാലും അതിനുശേഷം ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ വളരെ വലുതാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതല്ല നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ലോകാരോഗ്യ സംഘടനയുടെ എല്ലാ മാനദണ്ഡങ്ങളും റഷ്യ ഇതിനോടകം അനുസരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും നമ്മളെല്ലാവരും പഴയ പോലെ ഉന്മേഷമുള്ളവരും അതുപോലെ തന്നെ വീട്ടിൽ അടഞ്ഞിരിക്കാതെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായി ജീവിക്കുന്നവരുമായി പഴയ കാലഘട്ടത്തേക്ക് നമ്മുടെ പഴയ കാലഘട്ടത്തേക്ക് വീണ്ടും തിരിച്ചു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.